ബോധം മനസ്സിന്റെ മനസിന്റെ ജാഗ്രതാവസ്ഥയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു മാനസിക ജാഗ്രത നിങ്ങളുടെ അതിജീവനം മെച്ചപ്പെടുത്തുന്നു ബോധമെന്നത് അതല്ല നിങ്ങൾ നിലനിൽക്കുന്നു നിങ്ങൾ ബോധവാനായതുകൊണ്ടാണ് നിങ്ങൾ നിലനിൽക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാൻ കഴിയുന്നത് നിങ്ങൾ ഇപ്പോൾ ബോധവാനായതിനാൽ നിങ്ങൾ എവിടെയുണ്ടെന്ന് അറിയുന്നു എന്നാൽ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾ നിലനിൽക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാൻ കഴിയില്ല ലോകവും നിങ്ങളും നിലനിൽക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാൻ കഴിയില്ല കാരണം നിങ്ങൾ അബോധാവസ്ഥയിലാണ് ഇതിനർത്ഥം നിങ്ങൾ പൂർണ്ണമായും അബോധാവസ്ഥയിലാണെന്നാണോ അല്ല ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് ബോധമുണ്ട് എന്നാൽ പല കാര്യങ്ങളും അറിയുന്നതിനാവശ്യമായ ബോധമില്ല അതുകൊണ്ട് ബോധത്തിന്റെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്നത് വിഷയമല്ല അതെപ്പോഴും അവിടെയുണ്ട് അതിന്റെ തീവ്രതയും വ്യാപ്തിയുമാണ് പ്രധാനം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലൈറ്റുകൾ നമ്മളെ കേന്ദ്രീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ രണ്ടുപേരെയും കാണാം ഇവിടുത്തെ ഇരുട്ടിൽ ആളുകൾ ഒളിച്ചിരിപ്പുണ്ട് നിങ്ങൾ വെളിച്ചം താഴ്ത്തുകയാണെങ്കിൽ ഇവരെല്ലാവരും അപ്രത്യക്ഷരാകും നമ്മൾ രണ്ടുപേരുമേ ഉണ്ടാകൂ നിങ്ങൾ വെളിച്ചം കൂട്ടിയാൽ ഇവരെല്ലാവരും കാഴ്ചയിൽ വരും അവർ അവിടെ ഉണ്ടായിരുന്നു അവർ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു വെളിച്ചം താഴ്ത്തിയതിനാൽ നിങ്ങളൊഴികെ മറ്റാരെയും കാണാൻ കഴിഞ്ഞില്ല വെളിച്ചം കൂട്ടിയാൽ എല്ലാവരെയും കാണാം ബോധവും ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ബോധവാന്മാരാണ് എന്നാൽ ഏതളവിൽ എന്നതാണ് ചോദ്യം അതുകൊണ്ട് ബോധം വർദ്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഉയർത്തുന്നതിന് സമൂഹത്തിൽ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മുഴുവൻ വിദ്യാഭ്യാസ സമ്പ്രദായവും അതിജീവനത്തിന് വേണ്ടിയാണ് ഒരാൾ മറ്റൊരാളെക്കാൾ കേമൻ മത്സരബുദ്ധി ഉണ്ടെങ്കിൽ എങ്ങനെ ബോധവാനാകും നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് മറ്റൊരാളെക്കാൾ കേമനാകണമെന്നാണെങ്കിൽ നിങ്ങളുടെ ഏക സന്തോഷം മറ്റുള്ളവരുടെ പരാജയമായിരിക്കും എങ്ങനെ ബോധവാന്മാരാകും നിങ്ങൾ മറ്റുള്ളവരുടെ ക്ലേശങ്ങളും പരാജയങ്ങളും ആസ്വദിക്കുന്നു ഇതാണോ ഒന്നാമനാകൽ ഞാൻ ഒന്നാമനാകുമ്പോൾ നിങ്ങൾ പത്താമനാകുന്നു അതാണ് എന്റെ സന്തോഷം ഞാൻ കരുതുന്നത് ഇത് രോഗാവസ്ഥയാണെന്നാണ് കിൻഡർ ഗാർഡൻ മുതൽ ഈ രോഗം നിങ്ങൾ കുട്ടികളിൽ പടർത്തുന്നു അവർ മെടുക്കരാകണമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അത് ഫലം ചെയ്യില്ല തീർച്ചയായും നോക്കൂ വരുന്ന പത്ത് മുതൽ പതിനഞ്ച് വർഷത്തെ കാലയളവിൽ ഇതിന് മാറ്റം വരും ആളുകൾ ബോധവാന്മാരാകുന്നത് കൊണ്ടല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണമായി ഒരു പുസ്തകം എന്നേക്കാൾ കുറച്ച് വർഷം മുൻപ് വായിച്ച ഒരു വ്യക്തി ആ ഒരു ആ ഒരു കാരണം കൊണ്ട് മാത്രം എന്നേക്കാൾ കേമനാകുന്നത് എങ്ങനെയാണെന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ വളരെ കാലത്തോളം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരു പുസ്തകം എന്നേക്കാൾ കുറച്ച് വർഷം മുൻപ് വായിച്ചത് എങ്ങനെ നിങ്ങൾ ഇത്രയും കേമനാകും എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പണ്ഡിതൻ ഏതാനും പുസ്തകങ്ങൾ വായിക്കുന്നു ഒരു മരചിന്തകനാട്ടെ ഒരേ ഒരു പുസ്തകം വായിച്ച് കേമനായി തീരുന്നു ഒരു പുസ്തകം എന്നേക്കാൾ മുമ്പ് വായിച്ചത് കൊണ്ട് മാത്രം എങ്ങനെയാണ് നിങ്ങൾ കേമനായ ഒരു വ്യക്തിയാവുക വരുന്ന അഞ്ചുപത്തു വർഷത്തിനുള്ളിൽ ഇതെല്ലാം കാലഹരണപ്പെടും എന്റെ ഫോൺ ദിവസേന പത്ത് പി എച്ച് ഡി ചെയ്യും അതിൽ ഇതിനുള്ള മെമ്മറി ഉണ്ട് അതിനാൽ തങ്ങൾ എവിടെയോ വായിച്ച സാധനങ്ങൾ നിരന്തരം ശ്രദ്ധിച്ചത് എല്ലാ പണ്ഡിതരും മതചിന്തകരും അതുകൊണ്ട് യാതൊരു കാര്യവുമില്ലെന്നറിയുക നോക്കൂ ഞാൻ മുംബൈയിൽ ഉണ്ടായിരുന്ന ഒരു കാലം ഓർക്കുന്നു മുംബൈ തുറമുഖത്ത് ചരക്കുകൾ കയറ്റി ഇറക്കുന്നതിനുള്ള യന്ത്രം ആദ്യമായി സ്ഥാപിച്ചപ്പോൾ ഏതാണ്ട് മുപ്പത്തഞ്ച് നാപ്പത് വർഷം മുമ്പ് എല്ലാ തൊഴിലാളികളും പ്രതിഷേധാർത്ഥം സമരത്തിനിറങ്ങി അക്കാലത്ത് ഞാനൊരു ഇക്കാര്യങ്ങൾ താല്പര്യമുള്ളതിനാൽ ഈയിടെ ഞാൻ ഏതാനും തുറമുഖങ്ങൾ സന്ദർശിക്കുകയുണ്ടായി കപ്പലുകളുടെ അക്കാലത്തെയും ഇപ്പോഴത്തെയും വലിപ്പത്തെക്കുറിച്ച് ഞാൻ അവരോട് അന്വേഷിച്ചു ചരക്കുകളുടെ കാറ്റിയിറക്കിന് വേണ്ട സമയവും ചോദിച്ചു അക്കാലത്ത് ഏറ്റവും വലിയ കപ്പലുകളുടെ ഭാരം ഏകദേശം മുപ്പതിനായിരം മുതൽ മുപ്പത്തി ടൺ വരെയായിരുന്നു ഇന്നാകട്ടെ ഭൂരിഭാഗം കപ്പലുകളുടെയും ഭാരം ഒരു ലക്ഷം ടണ്ണിലധികവും ചിലതാകട്ടെ കാൽ ദശലക്ഷം ടൺ അക്കാലത്തെ ഒരു കപ്പലിൽ നിന്നും ചരക്കിറക്കുന്നതിന് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് ദിവസം വരെ വേണ്ടി വന്നിരുന്നു ഇന്നാകട്ടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു കപ്പലിൽ നിന്നും ചരക്കിറക്കാം അതായത് ഒരേ സമയം പന്ത്രണ്ട് പതിനഞ്ച് കപ്പലുകളിൽ നിന്നും അങ്ങനെ ദിവസത്തിൽ പന്ത്രണ്ട് പതിനഞ്ച് കപ്പലുകളിൽ നിന്നും മനുഷ്യകാരങ്ങൾ യന്ത്രങ്ങൾക്ക് വഴിമാറിയതാണ് ഇതിനുള്ള കാരണം ഇപ്പോൾ എല്ലാ പ്രൊഫസർമാരും പണ്ഡിതരും തങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നു മേൽപ്പറഞ്ഞ സാഹചര്യം തന്നെ നിങ്ങൾ ബുദ്ധി കൊണ്ട് ചെയ്യുന്ന കാര്യം ഒരു യന്ത്രം കൂടുതൽ നന്നായി ചെയ്യുന്നു ഭാവിയിലെ കുട്ടികൾക്ക് ഭാവുകൾ കാരണം ഓർമ്മയിൽ വിവരങ്ങൾ ശേഖരിക്കുകയും അതിനുശേഷം അതാണ് ബുദ്ധിശക്തി എന്ന് വിശ്വസിക്കുകയും ചെയ്യേണ്ട ഗതികേട് അവർക്കുണ്ടാകില്ല ഓർമ്മയല്ല ബുദ്ധിശക്തി ഓർമ്മ നിങ്ങൾക്കുള്ള ഒരു കഴിവാണ് അല്ലേ ജീവന്റെ ഒരു വ്യത്യസ്ത തലമാണ് ബോധമെന്നത് ശുദ്ധമായ ബുദ്ധിയാണ് ഓർമ്മകളാൽ കളങ്കപ്പെടാത്തത് ഇപ്പോൾ ഞാൻ നിങ്ങളെ നോക്കിയാൽ ഓ എനിക്ക് എളുതേ അറിയാം അവൾ നല്ലതാണ് മോശമാണ് എന്റെ സുഹൃത്താണ് ശത്രുവാണ് എന്നീ അസംബന്ധങ്ങൾ എന്റെ മനസ്സിൽ വരുന്നു ഇപ്പോൾ സംഭവിക്കുന്നത് നിങ്ങളായിരിക്കുന്ന രീതിയിൽ നിങ്ങളെ ഞാൻ കാണുന്നില്ല അല്ലേ എന്റെ ബുദ്ധിയെ ഓർമ്മ കീഴടക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന രീതിയിൽ കാണാനും അറിയാനും എനിക്ക് കഴിയില്ല നിങ്ങളായിരിക്കുന്ന രീതിയിൽ നിങ്ങളെ അറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പൂവിനെ അതായിരിക്കുന്ന രീതിയിൽ അറിയാൻ കഴിയില്ല ഉദയാസ്തമയങ്ങൾ അറിയാൻ കഴിയില്ല കാരണം എല്ലാത്തിനും എന്റെ മനസ്സിൽ പൊള്ളയായ അർത്ഥങ്ങളുണ്ട് ജീവിതമെന്ന പ്രതിഭാസത്തിന് ഒരർത്ഥവുമില്ല സൂര്യോദയത്തിനും പൂക്കൾക്കും മേഘത്തിനും മറ്റും യാതൊന്നിനും ഒരു വിധത്തിലുള്ള അർത്ഥവുമില്ല അവ വിസ്മയകരമാണ് അതാണ് കാര്യം അർത്ഥം നിലനിൽക്കുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ പരിധികളിൽ മാത്രമാണ് കൂടാതെ ഈ അർത്ഥങ്ങൾ ഉരുത്തിരിയുന്നത് നിങ്ങൾ നിരന്തരം ഓർമ്മകളിൽ പരതുന്നത് കൊണ്ടാണ് ഓർമ്മകൾക്ക് അടിമകളായി ജീവിക്കുന്നവരെ കണ്ടാൽ ഞങ്ങൾ ഇൻ്റെക്കാർ സാധാരണ പറയാറുള്ളത് അയ്യോ കർമ്മം അതായത് മുൻകാല ഓർമ്മകൾ അവരെ ഭരിക്കുന്നു അവർ ജീവിതം അനുഭവിക്കുന്നില്ല അവർ ഒരേ വിവരങ്ങൾ തന്നെ പുതുക്കി ഉപയോഗിക്കുന്നു ഓർമ്മകളെ കൈയ്യൊഴിയേണ്ടതില്ല അവ നിങ്ങളിൽ പിടിമുറുക്കാത്ത വിധം അല്പമയവടെ കൈകാര്യം ചെയ്താൽ മതിയാകും നിങ്ങളുടെ മുഴുവൻ ശരീരത്തിനും അടിസ്ഥാനം ഓർമ്മകളാണ് നമുക്ക് പരിണാമത്തിന്റെ ഓർമ്മകളുണ്ട് ജനിതക ഓർമ്മകളുണ്ട് കാർമ്മിക ഓർമ്മകളുണ്ട് ബോധ അബോധ തലങ്ങളിൽ ഓർമ്മകളുണ്ട് പ്രകടമാകുന്നതും അല്ലാത്തതുമായ ഓർമ്മകളുണ്ട് യോഗശാസ്ത്രമനുസരിച്ച് നിങ്ങളുടെ ഓർമ്മയ്ക്ക് എട്ട് തലങ്ങളുണ്ട് ഈ മുഴുവൻ ശരീരവും ഓർമ്മകളാണ് നിങ്ങളുടെ പത്ത് തലമുറയ്ക്ക് മുൻപ് ജീവിച്ചിരുന്ന മുതുമുത്തശ്ശിയെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകില്ല എന്നാൽ അവരുടെ മൂക്കാണ് നിങ്ങളുടെ മുഖത്ത് ശരീരം അത് നൂറ് ശതമാനം ഓർക്കുന്നു നിങ്ങൾ എവിടെ പോയാലും എന്തൊക്കെ ചെയ്താലും നമ്മുടെ ശരീരം അവ സംബന്ധിച്ച എല്ലാ ഓർമ്മകളും നിലനിർത്തുന്നു അതുകൊണ്ട് ഈ ശരീരം ഓർമ്മകളാണ് എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ശരീരവും മനസ്സും ശേഖരിച്ചിട്ടുള്ള ഓർമ്മകളും ഒരു ഒരടിത്തറ എന്ന നിലയിലാണോ നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അതോ നിങ്ങൾ തലയിൽ ചുമക്കുമോ ഇതാണ് വ്യത്യാസം ബോധവാനാണെങ്കിൽ നിങ്ങൾ ഓർമ്മകൾക്ക് മേൽ ഇരുപ്പുറപ്പിക്കും ബോധവാനല്ലെങ്കിൽ നിങ്ങളവ തലയിൽ ചുമക്കും അവയുടെ ഭാരം